ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യോളജിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന തേർഡ് സെമസ്റ്ററിലെ സബ്ജക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടുള്ള മാക്സ് വെബർ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അതിൽ തന്നെ മാക്സ് വെബറിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സിനെ കുറിച്ചിട്ടും മേജർ കോൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള സോഷ്യൽ ആക്ഷനെ കുറിച്ചിട്ടുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാക്സ് വെബർ, നമുക്കറിയാം മാക്സ് വെബർ എന്താണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റാണ്, അതുപോലെ തന്നെ ഫിലോസഫറും ഇക്കണോമിസ്റ്റും ജൂറിസ്റ്റും അതുപോലെ ഒരു ലീഗൽ എക്സ്പേർട്ട് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ജനിച്ചത് April 21 1864 എർഫോർഡ് ജർമ്മനിയിലാണ്. അതുപോലെ അദ്ദേഹം മരിച്ചത് June 14 1920 മുനിച്ച് ജർമ്മനിയിലാണ്. അപ്പം അദ്ദേഹത്തിനെ നമ്മളെന്താണ് സോഷ്യോളജിയിലെ വൺ ഓഫ് ദ ഫൗണ്ടിങ് ഫാദറായിട്ടാണ് നമ്മൾ മാക്സ് വെബറിനെ അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് വ്യക്തികളുടെ ഒരുപാട് ആളുകളുടെ തിയറിയും അവരുടെ വർക്കുകളുമായിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. കാൾ മാക്സിൻ്റെയും അതുപോലെ ജോർജ് സിമ്മേൻ്റെതും ഇമ്മാനുവൽ കാണ്ടിൻ്റെയൊക്കെ ഒരുപാട് വർക്കുകളാണ് അദ്ദേഹത്തിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തതും സോഷ്യൽ തിയറിയും റിസർച്ചുമാണ്. അതുപോലെ വെബറി അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രണ്ട് ഫേമസ് ആയിട്ടുള്ള രണ്ട് അക്കാദമിക് ലെക്ചേഴ്സ് അദ്ദേഹം ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതാണ് പൊളിറ്റിക്സ് ആസ് എ വൊക്കേഷനും അതുപോലെ സയൻസ് ആസ് എ വൊക്കേഷനും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ട് ഗ്രേറ്റ് അക്കാദമിക് ലെക്ചേഴ്സ്. അതുപോലെ വെബർ ഒരുപാട് ബുക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബുക്സുകളാണ് ഇവിടെ പറയുന്നത്. ഇക്കോണമി ആൻഡ് സൊസൈറ്റി, പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം, ദ റിലീജിയൻ ഓഫ് ഇന്ത്യ, ദ റിലീജിയൻ ഓഫ് ചൈന, ഏൻഷ്യൻ ജുഡായിസം, ദ മെത്തഡോളജി ഓഫ് സോഷ്യൽ സയൻസ്, ദ തിയറി ഓഫ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഓർഗനൈസേഷൻ ആൻഡ് ദ സിറ്റി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഈ ഒരു മാക്സ് വെബർ എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മേജർ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ 5 എന്നാണ് സോഷ്യൽ ആക്ഷൻ, ദ പവർ ആൻഡ് അതോറിറ്റി, ദ കൺസെപ്റ്റ് ഓഫ് ബ്യൂറോക്രസി, ഐഡിയൽ ടൈപ്പ് ആൻഡ് വെസ്റ്റേൺ. ഇങ്ങനെയുള്ള 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള സോഷ്യൽ ആക്ഷനാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കിലാണ് അദ്ദേഹം ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ആക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ എന്താണ്, രണ്ട് ടൈപ്സ് ഓഫ് ആക്ഷൻ അദ്ദേഹം പറയുന്നുണ്ട്. ഫസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ ആക്ഷൻ, അതുപോലെ സോഷ്യൽ ആക്ഷൻ. അപ്പം ഇൻഡിവിജ്വൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇൻഡിവിജ്വൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പേഴ്സൺ എടുക്കുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ ചെയ്യുന്ന ആക്ഷൻസ്, അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പേഴ്സണൽ ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആക്ഷൻസിനെയാണ് അദ്ദേഹം ഒരു ഇൻഡിവിജ്വൽ ആക്ഷനായിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സൈക്കോളജി ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽ ആക്ഷൻ. സൈക്കോളജി എന്താണ് ഇൻഡിവിജ്വൽ ആക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. അപ്പം അതുപോലെ സോഷ്യൽ ആക്ഷൻ പറയുമ്പോൾ എന്താണ്, സോഷ്യൽ ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വല് എന്താണോ ആക്ട് ചെയ്യുന്നത്, ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ അവരെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അവരുടെ ബിഹേവിയറിനനുസരിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് എന്തൊക്കെ ബിഹേവിയറിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്, അപ്പോൾ അതിനെ നമുക്ക് എന്താ പറയുക സോഷ്യൽ ആക്ഷനായിട്ട് പറയാം. അപ്പോൾ സോഷ്യോളജി എന്താണ്, സോഷ്യൽ ആക്ഷനാണ് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ആക്ഷനിൽ നിന്നാണ് പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സോഷ്യൽ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം അദ്ദേഹം എന്ത് ചെയ്തത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് വെബർ ഡിഫൈൻഡ് സോഷ്യോളജി ആസ് എ സ്റ്റഡി ഓഫ് സോഷ്യൽ ആക്ഷൻ. അപ്പം സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഒരു ശാസ്ത്രമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ കണ്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ അദ്ദേഹം പറയുന്നുണ്ടായി എന്താണ് ഒരു സോഷ്യൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. പിന്നെ അതുപോലെ ഒരു മീനിങ് ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സോഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അപ്പം ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാക്ഷൻ ആണ്. അപ്പം സോഷ്യൽ പ്ലസ് ആക്ഷനാണ് എന്താവുന്നത്, സോഷ്യൽ ആക്ഷൻ ആവുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ, അതിനെ നമ്മൾ എന്ത് പറയും, സോഷ്യൽ ആക്ഷൻ എന്ന് പറയും. അപ്പോൾ എത്രയാണ് ഒരു സോഷ്യൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അദ്ദേഹം ക്ലാസിഫൈ സോഷ്യൽ ആക്ഷൻ അദ്ദേഹം 4 ടൈപ്പ് ഓഫ് സോഷ്യൽ ആക്ഷൻസ് ഉണ്ടെന്ന് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ 4 ടൈപ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻസ് എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം.
അപ്പോൾ ഫോർ ടൈപ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആണ്. അതിലൊന്നാമത്തേതാണ് ട്രഡീഷണൽ ആക്ഷൻസ്, രണ്ടാമത്തെ എഫക്റ്റീവ് ആക്ഷൻ, മൂന്നാമത്തേത് വാല്യൂ റാഷണൽ ഓർ വേർഡ് റാഷണൽ ആക്ഷൻസ്, നാലാമത്തത് ഇൻസ്ട്രുമെൻ്റൽ ഓർ ജക് റാഷണൽ ആക്ഷൻ. ഇതാണ് ഫോർ ടൈപ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻസ് അദ്ദേഹം പറയുന്നത്. അതിലെ ഫസ്റ്റ് ഒന്നാണ് ട്രഡീഷണൽ. ഇപ്പം ട്രഡീഷണൽ ആക്ഷൻസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ട്രഡീഷണൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള ആക്ഷൻസ്. ഇപ്പം ട്രഡീഷണൽ ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ട്രഡീഷനുമായിട്ട് അല്ലെങ്കിൽ നമ്മളെ കസ്റ്റംസുമായിട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന എല്ലാ ആക്ഷൻസും എന്താണ്, ട്രഡീഷണൽ ആക്ഷൻസ് ആണ്. അതൊരു സെർട്ടൻ സിറ്റുവേഷൻസിൽ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആക്ഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മളിപ്പം വലിയ ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, എഴുന്നേറ്റ് നിൽക്കുക, ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതെന്താണ്, ഒരു ട്രഡീഷണൽ ആക്ഷനാണ്. അതുപോലെ സെക്കൻഡ് വണ്ണാണ് എഫക്റ്റീവ് ആക്ഷൻ. എഫക്റ്റീവ് ആക്ഷന് നമ്മളെന്താണ്, ഒരു ഇമോഷണൽ ആക്ഷൻ എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പം എന്താണ്, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ ഫീലിങ്സ് മൂലം എന്താണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇമോഷണലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ആ ഒരു ആക്ഷനിലെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താ പറയുക, അതിന് നമ്മൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിരിക്കുക, അതുപോലെ നമുക്കൊരു സങ്കടമുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ കരയുക, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. പിന്നെ മൂന്നാമത് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നതാണ് വാല്യൂ റാഷണൽ ഓർ വേർഡ് റാഷണൽ ആക്ഷൻ. ഇപ്പം ആ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ ഉദ്ദേശിച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആക്ഷൻസ്. ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ആക്ഷൻസ്, റിലീജിയസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ എന്താണ് ഒരു വാല്യൂ, നമ്മളെന്താണ് അതിനൊരു വാല്യൂ കാണുന്നുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിലനിൽക്കും. പക്ഷേ എന്നാലും എന്താണ് അതൊരു വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ ചെയ്യുന്ന ആ ഒരു ആക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാല്യൂ റാഷണൽ ഒരു വേർഡ് റാഷണൽ ആക്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വരുന്നതാണ് ഇൻസ്ട്രുമെൻ്റൽ സോഷ്യൽ ആക്ഷൻ. ഈ ഒരു ആക്ഷനെ നമ്മളെന്താണ് ഇൻസ്ട്രുമെൻ്റൽ സോഷ്യൽ ആക്ഷൻ ഓർ ജക് റാഷണൽ ആക്ഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ആക്ഷൻസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ്, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് നല്ലൊരു മാർക്ക് വാങ്ങാം എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ആക്ഷൻസ് ചെയ്യുകയാണ്. അങ്ങനെ അതാണെങ്കിൽ അതെന്താണ് ഒരു, അപ്പോൾ അതൊരു ഇൻസ്ട്രുമെൻ്റൽ സോഷ്യൽ ആക്ഷൻ ആണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ആക്ഷനെ കുറിച്ചിട്ട് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.